ഓക്കെ, സോ ഇന്ന് ഞങ്ങൾ അടുത്തുള്ളൊരു ബീച്ചിലേക്കാണ് പോയത്. പോവാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് പുറത്ത് ഉള്ളൊരു വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാവും അവിടുത്തെ അവിടെ വീഡിയോ എടുക്കുക, പുറത്തേക്കുള്ള വീഡിയോസ് ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. അത് കാരണം പിന്നെ ഞങ്ങളുടെ ആ മഞ്ഞ ഷർട്ടിട്ട് ഇരിക്കുന്ന ആളുടെ ബർത്ത്ഡേ ആണ്. ആക്ച്വലി ഇത്ര മാത്രമൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ കുറേ നേരം ബീച്ചിലുണ്ടായിരുന്നു, കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. അവർ പിജ്ജ വാങ്ങാൻ പോയേക്കാ, ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഫസ്റ്റ് ടൈമാണ് ഔട്ട്ഡോർ വ്ളോഗിങ് ചെയ്യുന്നത്. സോ ഞാൻ ക്യാമറ ഒന്നും വാങ്ങിയിട്ടില്ല, ഐ മീൻ സോറി മൈക്കൊന്നും വാങ്ങിയിട്ടില്ല. സോ ഇതിന്റെ വോളിയം എത്ര ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ദിസ് ഇസ് ജസ്റ്റ് എ ട്രയൽ. പുതിയ മൈക്ക് വാങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഒരു സ്മോൾ ട്രിപ്പ് അടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാ കെയർഫുൾ ആവേണ്ടതെന്നും ഒക്കെ. സോ യാ, ദിസ് ബീച്ച് ഇസ് ജസ്റ്റ് ഐ തിങ്ക് 40 മിനിറ്റ്സ് ഫ്രോം ആ പ്ലേസ്. കുറേ ബീച്ചസ് ഉണ്ട് ന്യൂ ഹേവിൽ, ഒരുപാട് ബീച്ചസ് ഉണ്ട്. സമ്മർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല ബിസിയാണ്. അത് കാരണം എനിക്ക് ഇവിടെ വന്നിട്ട് ഇതുവരെ പുറത്തൊന്ന് പോയൊന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. സോ ഇറ്റ്സ് ബി നൈസ്. ആൻഡ് ഇനിയും കുറെ ബീച്ചസിൽ ഞങ്ങൾ പോകുന്നുണ്ട്, അതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇടാം പതുക്കെ ഓരോ സ്ഥലത്ത് പോയി കഴിയുമ്പോൾ. ഹൂ ഇസ് ദാറ്റ് ബിഹൈൻഡ് മീ? അപ്പൊ എന്റെ ചാനലിൽ ആക്ച്വലി ഇനിയും കൊറേ ട്രാവൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കുട്ടി ട്രാവൽസ് ആയിരിക്കട്ടെ, ഈ പറയുന്ന മാതിരി ഭയങ്കര ട്രാവൽ വീഡിയോസ് ഒന്നും ആയിരിക്കില്ല. എന്നാലും എന്റെ എക്സ്പീരിയൻസ്, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസസ് ആയിരിക്കും, ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള വ്യൂസ്, പിന്നെ എന്റെ കൂടെ വരുന്ന ഗ്യാങ്ങിന്റെ കൊറേ കട്ടായങ്ങൾ. പിജ്ജ പീപ്പിൾ ആർ ഹിയർ. Look at that. ഇവിടെ ഒരു വെഡിങ് നടക്കുന്നുണ്ട്. It's really nice to see this. Beautiful. It actually made the evening more beautiful. Okay, അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് കുറച്ച് നല്ല പിക്ചേഴ്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പുറം ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സൺസെറ്റ് സ്പോട്ട് ഉണ്ട് എന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു. രണ്ടുപേരും നടന്നു വരുന്ന കേട്ടോ, ഭാവിയിൽ ഞാനും എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ ആയിരിക്കും. ഫ്യൂച്ചർ മീ. യാ, ദിസ് ഈസ്, ലുക്ക് അറ്റ് ദാറ്റ്. ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്നു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ആക്ച്വലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ബാക്കി ഉണ്ടായിരുന്ന പീച്ചയൊക്കെ കഴിച്ച് സംസാരിച്ചിരുന്നിട്ട് സൺസെറ്റ് മിസ്സായി. സൺസെറ്റിന് തൊട്ട് മുമ്പും അതിന് ശേഷവും കാണാൻ പറ്റി. ആക്ച്വൽ സൺസെറ്റ് മിസ്സായിപ്പോയി, ഫ്ലോപ്പ് ഷോ ആയിപ്പോയി. ബട്ട് എനിവേസ് ഇറ്റ് വാസ് നൈസ്, നല്ല ഡേ ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്, നൈസ് ആൻഡ് സ്വീറ്റ്. പിന്നെ ആക്ച്വലി ഈ വീഡിയോ ആദ്യത്തെ എൻ്റെ പുറത്ത് വീഡിയോ ആയതുകൊണ്ട് ഞാൻ ചില ഷോർട്സ് ഒക്കെ വേർട്ടിക്കൽ എടുത്തു, അത് ഓർക്കാണ്ട് എടുത്തതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ യൂട്യൂബ് ഒന്ന് ഓർക്കാണ്ട് എടുത്തതാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോസിൽ ഞാനത് കറക്റ്റ് ചെയ്യും. ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഞങ്ങളവിടെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു, ഞങ്ങൾ ലേറ്റ് ആയിട്ടോ ബസ്സിന്. ഞങ്ങളവിടെ നിന്ന് എണീറ്റ് ഓടി, ഫീസ് നടന്നു കഴിക്കുന്നുണ്ട്. ബസ് ബാക്ക് ഹോം. സമ്മർ ആയതുകൊണ്ട് ഫ്രീ ആണ്, ഫെയർ ഒക്കെ ഫ്രീ ആണ്.
സമ്മർ ടൈമിൽ മാത്രമേ ഇങ്ങനെ ഫ്രീ ആയിട്ടുണ്ടാവുള്ളൂ. ആദ്യമേ കയറിയിട്ടുണ്ട്, ടയേർഡ്.